ഇതുവരെ നമ്മുടെ ബയോളജിയിലെ സമസ്ഥിതിക്കായുള്ള രാസ സന്ദേശങ്ങൾ എന്ന പാഠത്തിൻ്റെ തുടർച്ചയാണ് ഇനി കൊടുക്കുന്നത്. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞു പാൻക്രിയാസിൻ്റെ ഗ്രന്ഥിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അവിടെ നമുക്കൊരു ചിത്രം കാണാൻ സാധിക്കും. ഇൻസുലിനും ഗ്ലൂക്കോസും ചേർന്നുള്ള പ്രവർത്തനമാണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് സ്ഥിരമായിട്ട് നിലനിർത്തുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അവസരോചിതമായി ഈ രണ്ട് ഹോർമോണുകളുടെയും ഉൽപ്പാദനം ക്രമീകരിക്കുന്നതിലൂടെയാണ് നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നത്. അവിടെയുള്ള ചിത്രം, ആ ചിത്രത്തിൻ്റെ സൂചനകൾക്കനുസരിച്ച് നമുക്ക് എന്താണെന്ന് നോക്കാം. അതിലെന്താണ് പറയുന്നത്? കൂടുതൽ മുകളിലായി കൊടുത്തിട്ടുണ്ട് കൂടുതലെന്ന്, താഴേ കൊടുത്തിട്ടുണ്ട് കുറവെന്ന്. അതായത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്തോറും, രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് 70 മുതൽ 110 mg വരെയാണ് സാധാരണ അളവ്. അപ്പോൾ ഈ അളവ് കൂടുന്തോറും ഗ്ലൂക്കോണിൻ്റെ ഉൽപ്പാദനം കുറയുകയും, അത് ഗ്ലൂക്കോണിൻ്റെ ഉൽപ്പാദനത്തെ കുറയ്ക്കുകയും ഇൻസുലിൻ്റെ ഉൽപ്പാദനം കൂട്ടുകയാണ് ചെയ്യുന്നത്. എന്നാൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയും തോറും ഗ്ലൂക്കോണിൻ്റെ ഉൽപ്പാദനം കൂടുകയും ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്നു. ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമീകരിക്കുന്നതിനുള്ള ഹോർമോണിൻ്റെ പ്രവർത്തനമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്തോറും ഗ്ലൂക്കോണിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കുകയും ഇൻസുലിൻ്റെ ഉൽപ്പാദനം കൂട്ടുകയും ചെയ്യുന്നു. എന്നാൽ ഗ്ലൂക്കോസിൻ്റെ അളവ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയും തോറും ഗ്ലൂക്കോണിൻ്റെ ഉൽപ്പാദനം കൂടുകയും ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കൂടുതൽ ഒന്നെങ്കിൽ കൂടുതൽ പഠിച്ചു വയ്ക്കുക, അപ്പോൾ നമുക്ക് കുറവ് നമുക്ക് നോക്കി വയ്ക്കാമല്ലോ. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുമ്പോൾ ഇൻസുലിൻ്റെ ഉൽപ്പാദനമാണ് കുറയുന്നത്, കൂടുമ്പോൾ ഇൻസുലിൻ്റെ ഉൽപ്പാദനം കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതായി പറയുന്നത് അവിടുത്തെ സൂചകങ്ങൾ എന്തൊക്കെയാണ്. അവിടുത്തെ സൂചകങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കാതിരിക്കാൻ ഇൻസുലിൻ്റെ പ്രവർത്തനം, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് എന്ന് നോക്കാം. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുമ്പോൾ ഗ്ലൂക്കോണിൻ്റെ പ്രവർത്തനം, അതായത് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കാതിരിക്കാൻ ഇൻസുലിൻ്റെ പ്രവർത്തനം എന്തായിരിക്കാം? ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കാതിരിക്കാൻ ഇൻസുലിൻ എങ്ങനെ പ്രവർത്തിക്കണം? ഇൻസുലിൻ്റെ അളവ് കൂടുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നത് ഇൻസുലിനാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനം കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അത് കുറയ്ക്കുന്നതിന് വേണ്ടി അങ്ങനെയുള്ള പ്രവർത്തനം ത്വരിതപ്പെടുത്താം. പിന്നീട് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുമ്പോൾ ഗ്ലൂക്കോണിൻ്റെ പ്രവർത്തനം, അതായത് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? ഗ്ലൂക്കോൺ കൂടുകയാണ് ചെയ്യുന്നത്. അതും കുറയ്ക്കുന്നതിന് വേണ്ടി ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്ന പ്രവർത്തനത്തിനെ ത്വരിതപ്പെടുത്തിയാൽ മതി. ആഹാരം കഴിക്കാതെ ഏറെ നേരം ഇരുന്നാൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമീകരിക്കപ്പെടുന്നത് എങ്ങനെയായിരിക്കും? അതായത് നമ്മൾ ആഹാരം, അതൊരു ചോദ്യമാണ് അവിടെ. ആഹാരം നമ്മൾ കുറേ നേരം കഴിക്കാതെ വയ്ക്കുമ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമീകരിക്കുന്നുണ്ട്, ദഹന പ്രക്രിയ നടക്കുന്നതിലൂടെയാവാം. സോ അപ്പോൾ അടുത്തത് അവിടെ സൈഡിലായി ഒരു ചെറിയ കോളം കൊടുത്തിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടനയും, അതാണ് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഇൻ്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷനും, ഈ രണ്ട് സംഘടനകളും, രണ്ട് സംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നവംബർ 14 ലോക പ്രമേഹ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട്. വർദ്ധിച്ചു വരുന്ന പ്രമേഹരോഗത്തിന് എതിരായിട്ടുള്ളൊരു ബോധവൽക്കരണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നീലവൃത്തമാണ് അല്ലെങ്കിൽ ഒരു ബ്ലൂ സർക്കിളാണ് ഇതിൻ്റെ ലോഗോ ആയിട്ട് വരുന്നത്. അവിടെ നവംബർ 14 ലോകപ്രമേഹ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളതും അതുതന്നെയാണ്, പ്രമേഹം, ഡയബറ്റീസ് മെലിറ്റസ്, അതാണ് പ്രമേഹം. പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് രക്തപരിശോധനയിൽ 126 mg/100 mL എന്ന തോതിന് മുകളിൽ രക്തത്തിൽ ഗ്ലൂക്കോസ് ഉള്ള അവസ്ഥയാണ് പ്രമേഹം. അപ്പോൾ എപ്പോഴാണ് നമുക്ക് പ്രമേഹം വരുന്നത്? നമുക്ക് പ്രമേഹം വരുന്നത് നമ്മുടെ രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ തന്നെ 126 mg നമ്മുടെ
ഗ്ലൂക്കോസിൻ്റെ അളവ് വരുന്നു. അങ്ങനെ വരികയാണെങ്കിലാണ് നമുക്ക് പ്രമേഹം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇൻസുലിൻ ഉൽപ്പാദനത്തിൻ്റെ കുറവോ പ്രവർത്തനത്തിലെ തകരാറോ രാവിലെഭക്ഷണം കഴിക്കുന്നതിന് മുൻപുള്ള കാര്യമാണ് പറഞ്ഞത്. ഇൻസുലിൻ ഉൽപ്പാദനത്തിൻ്റെ കുറവ് ഒന്നെങ്കിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള കുറവുകൊണ്ടാവാം, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിലുള്ള തകരാറുകളായിരിക്കാം ഇതിന് കാരണമാകുന്നത്. വർദ്ധിച്ച വിശപ്പും ദാഹവും കൂടെ കൂടെയുള്ള മൂത്രമൊഴിക്കലുമാണ് പ്രമേഹ രോഗത്തിൻ്റെ മുഖ്യ ലക്ഷണങ്ങൾ. വർദ്ധിച്ച വിശപ്പായിരിക്കും, ഭയങ്കര ദാഹമായിരിക്കും അവർക്ക്, പിന്നെ കൂടെ കൂടെ അവർ മൂത്രമൊഴിക്കുന്നുണ്ടാവും. അതാണ് ഈ പ്രമേഹ രോഗത്തിൻ്റെ മുഖ്യ ലക്ഷണം. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് അമിതമാകുമ്പോൾ മൂത്രത്തിലും ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നുണ്ട്. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്തോറും മൂത്രത്തിലും ഈ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നുണ്ട്. ദീപു എന്ന് പറഞ്ഞൊരു കുട്ടി അവിടെ ഒരു സംശയം ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നത് പ്രമേഹം എന്ന രോഗാവസ്ഥയാണത്രേ. അതായത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നത് പ്രമേഹമാണെന്ന് പറയുന്നു. ഷുഗർ എന്ന് നമ്മൾ പറയും. നമ്മുടെ അപ്പാപ്പമാർക്കും അമ്മമ്മമാർക്കും മുത്തശ്ശിമാർക്കും മുത്തശ്ശന്മാർക്കും അങ്ങനെ വയസ്സായ എല്ലാവർക്കും അധികവും വയസ്സായവർക്കും ഇപ്പൊ കണ്ടുവരുന്ന രോഗമാണ് ഈ പ്രമേഹം, അല്ലെങ്കിൽ ഷുഗർ എന്ന് പറയും. ആ അവസ്ഥയാണ് ഇത്. അപ്പൊ ഈ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നതാണ് പ്രമേഹത്തിന് കാരണമെന്നാണ് പറയുന്നത്. ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയാൽ അയാൾ കൂടുതൽ ഊർജ്ജസ്വലനാവുകയല്ലേ വേണ്ടത്? ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്തോറും കുട്ടിയുടെ സംശയം അങ്ങനെയാണ്. നമ്മൾ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ ഊർജ്ജസ്വലനാവുകയല്ലേ വേണ്ടത്? അപ്പോൾ അത് തെറ്റാണെന്ന് നമുക്ക് ഇവിടെ പറഞ്ഞു തരികയാണ്. ഒരിക്കലും 126 മില്ലിഗ്രാം ആവുന്ന, അതായത് നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ അളവ് 126 മില്ലിഗ്രാമിന് തോതിന് മുകളിൽ രക്തത്തിൽ ഗ്ലൂക്കോസ് വരുന്ന ഈ അവസ്ഥയാണ് പ്രമേഹം. ആ പ്രമേഹ രോഗം എന്ന് പറയുന്നത് നമ്മളെ ഊർജ്ജസ്വലനാക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മളെ ഒരു ഉഷാറും ഇല്ലാത്ത ഒരാളാക്കണം എന്നാണ് പറയുന്നത്. അടുത്തതായി നമുക്ക് പ്രമേഹരോഗത്തിനെ കുറിച്ച് നമുക്ക് ആരോഗ്യ പഠിക്കാനുള്ളൂ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് തൈറോയിഡ് ഗ്രന്ഥിയെക്കുറിച്ചാണ്. തൈറോയിഡ് ഗ്രന്ഥി എങ്ങനെയാണെന്ന് ഇവിടെ ചിത്രത്തിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. സ്വനപേടകത്തിന്, അതായത് നമ്മുടെ ശബ്ദം വരുന്നത് സ്വനപേടകത്തിലൂടെയാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ സ്വനപേടകത്തിൻ്റെ തൊട്ട് താഴെ അടുത്ത ശ്വാസനാളത്തിന് ഇരുവശത്തുമായിട്ട്, ഈ ശ്വാസനാളത്തിൻ്റെ ഇരുവശത്തുമായിട്ട് സ്ഥിതി ചെയ്യുന്ന രണ്ട് ഇതളുകളുള്ള ഗ്രന്ഥിയാണ് ഈ തൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ തൈറോക്സിൻ, കാൽസിട്രോണിൻ എന്നിവ എന്ന് പറയും. എന്നുവെച്ചാൽ തൈറോക്സിനും കാൽസിട്രോണിനുമാണ് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത്. തൈറോക്സിനും കാൽസിട്രോണിനുമാണ് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത്. തൈറോക്സിൻ്റെ ധർമ്മങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് നിരീക്ഷിച്ചു നോക്കാം. അതായത് തൈറോക്സിൻ്റെ എന്തൊക്കെ ധർമ്മങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് ഇവിടെ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. തൈറോക്സിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? ഉപാപചയ പ്രവർത്തനങ്ങളിൽ നിരക്ക് ഉയർത്തുന്നു. നമ്മുടെ ഉപജയം അപചയം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഒന്നിച്ചു ചേർന്നാണ് ഉപാപചയം ഉണ്ടാകുന്നതെന്ന് നമ്മൾ മുന്നത്തെ പാഠങ്ങളിൽ പഠിച്ചുവല്ലോ. അങ്ങനെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്കിനെ കൂട്ടുന്നത് ഈ തൈറോക്സിനാണ്. തൈറോക്സിൻ്റെ ധർമ്മങ്ങളാണ് നമ്മൾ പറയുന്നത്. പിന്നെ പറയുന്നു ഊർജ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് കൂട്ടുകയാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് കൂടുതൽ കൂടുതൽ ഊർജം ഉണ്ടാകുന്നു, അതും തൈറോക്സിൻ മൂലമാണ്. പിന്നെ ഭ്രൂണാവസ്ഥയിലും, അതായത് കുഞ്ഞാവുന്നതിന് കുറേ മുൻപ് ആ ഭ്രൂണം ആയിരിക്കുമ്പോൾ ആ അവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്കത്തിൻ്റെ വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്നതും തൈറോക്സിനാണ്. നമ്മുടെ മസ്തിഷ്കം, അതായത് നമ്മുടെ തലച്ചോറ് വളരുന്നത്, ഈ അതിൻ്റെ വളരുന്നതും അത് വലുതാവുന്നതും എല്ലാം ത്വരിതപ്പെടുത്തുന്നത് തൈറോക്സിനാണ്. പിന്നെ കുട്ടികളിലെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നതും അത് തന്നെയാണ്, തൈറോക്സിൻ തന്നെയാണ്. ഇതെല്ലാമാണ് തൈറോക്സിൻ്റെ ധർമ്മങ്ങൾ. അവിടെ നമുക്ക് അധിക വായനയ്ക്കായി സൈഡിൽ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ബേസൽ മെറ്റബോളിക് റേറ്റ് BMR. എന്താണ് ബേസൽ മെറ്റബോളിക് റേറ്റ്? പൂർണ്ണമായ വിശ്രമാവസ്ഥയിലും ഒരു ജീവിതത്തിൻ്റെ ജീവൽ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് വലിയൊരു അളവ് ഊർജ്ജം ആവശ്യമുണ്ട്. നമുക്ക് നല്ല ഊർജ്ജം ആവശ്യമുണ്ട്. ജീവൻ നിലനിർത്തുന്നതിന് മാത്രം മതിയാവുന്ന ഊർജ ഉപയോഗത്തിന് ബേസൽ മെറ്റബോളിക് റേറ്റ് പറയുന്നു. അതായത് നമ്മൾ ജീവൻ, നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ ആ ജീവൻ നിലനിർത്തുന്നതിന് മതിയാവുന്ന ഊർജ ഉപയോഗത്തിനാണ് നമ്മൾ BMR എന്ന് പറയുന്നത്. BMR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസൽ മെറ്റബോളിക് റേറ്റ്. ഒരു ജീവിയുടെ ഊർജ്ജോൽപാദനത്തിൻ്റെ 60 മുതൽ 75% വരെ
ഈ ബേസിക് മെറ്റബോളിക് റേറ്റിനാണ് ഉപയോഗിക്കുന്നത്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കരൾ കോശങ്ങളിലാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഊർജം എവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്? കരളിലെ കോശങ്ങളിലാണ്. ഗ്ലൂക്കോസും കൊഴുപ്പും ആണ് ഊർജ്ജ ഉൽപ്പാദനത്തിനായിട്ട് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ബേസൽ മെറ്റബോളിക് റേറ്റ് നിയന്ത്രിക്കുന്നതിൽ തൈറോക്സിൻ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. തൈറോക്സിൻ്റെ ധർമ്മങ്ങളൊക്കെ നമ്മൾ നോക്കി. ഇനി ശരീരത്തിലെ ആവശ്യത്തിന് തൈറോക്സിൻ ഉൽപ്പാദിക്കപ്പെട്ടില്ല എങ്കിൽ അത് ശരീരത്തിനെ എങ്ങനെ, ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ എങ്ങനെയൊക്കെ ബാധിക്കും? നമ്മുടെ ഊർജത്തിൻ്റെ ഉൽപ്പാദനം കുറയും. തൈറോക്സിൻ്റെ ആവശ്യമായ ക്രമീകരണം വന്നില്ലെങ്കിൽ, ഉൽപ്പാദനം വന്നില്ലെങ്കിൽ നമ്മുടെ ഊർജ്ജോൽപാദനം കുറയും. ഉപാപചയ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. അല്ല, ആ ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്കെ അത് താഴ്ത്തും. പിന്നെ കുട്ടികളിലെ ശാരീരിക വളർച്ച മന്ദീഭവിക്കും. പിന്നെ ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും ആണ് അങ്ങനെ മന്ദീഭവിക്കുന്നത്. അടുത്തത്, തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടിയാൽ എന്ത് സംഭവിക്കും? തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ തൈറോക്സിൻ്റെ ലഭ്യത, തൈറോക്സിൻ കിട്ടുന്നത് കുറയുമ്പോൾ ബുദ്ധിമാന്ദ്യത്തിനും വളർച്ചാ മുരടിപ്പിനും ഇടയാക്കുന്നു. അതായത് ശൈശവാവസ്ഥയിലും ഭ്രൂണാവസ്ഥയിലും നമുക്ക് തൈറോക്സിൻ്റെ അളവ് വേണ്ടത്ര കിട്ടിയില്ലെങ്കിലാണ് നമുക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്നത്. മന്ദമായി ചിന്തിക്കുന്നവർ അങ്ങനെയുള്ള രോഗത്തിന് വളർച്ച മുരടിപ്പ് തീരെ വളർച്ചയില്ലാതെയാവുന്നതിനും കാരണമാകുന്നത് അങ്ങനെയെന്നാണ് പറയുന്നത്. അപ്പോൾ തൈറോക്സിൻ്റെ ഈ ഉൽപ്പാദനം കൂടുന്നതുകൊണ്ട് കുറയുന്നതുകൊണ്ട് എന്തൊക്കെ സംഭവിക്കും എന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും തൈറോക്സിൻ്റെ ലഭ്യത അല്ലെങ്കിൽ തൈറോക്സിൻ്റെ അളവ് കിട്ടുന്നത് കുറയുന്നതുകൊണ്ട് ബുദ്ധിമാന്ദ്യവും വളർച്ചാ മുരടിപ്പും ഒക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഈ അവസ്ഥയിനെയാണ് നമ്മൾ ക്രെറ്റിനിസം എന്ന് പറയുന്നത്. ക്രെറ്റിനിസം എന്താണ്? ക്രെറ്റിനിസം ഭ്രൂണാവസ്ഥയിലോ, അതായത് നമ്മൾ കുഞ്ഞാകുന്നതിനൊക്കെ കുറേ മുൻപ് ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ തൈറോക്സിൻ്റെ ലഭ്യത കുറയുന്നത്, തൈറോക്സിൻ്റെ അളവ് കുറയുന്നതിനെയാണ് നമ്മൾ ബുദ്ധിമാന്ദ്യവും അങ്ങനെയൊക്കെയാണ് നമുക്ക് ബുദ്ധിമാന്ദ്യവും വളർച്ച മുരടിപ്പും തീരെ വളരാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ അങ്ങനത്തെ കുട്ടികാരെ കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ ബുദ്ധിമാന്ദ്യത്തിനും വളർച്ചാ മുരടിപ്പിനും കാരണമാകുന്നതുകൊണ്ട് തന്നെ ആ അവസ്ഥയെ നമ്മൾ വിളിക്കുന്നതിനാണ് ക്രെറ്റിനിസം എന്ന് പറയുന്നത്. അവിടെ ചിത്രത്തിലൊരു കൊച്ചുകുട്ടി, ക്രെറ്റിനിസം വന്നിട്ട് കൊച്ചുകുട്ടിയെ കാണാൻ സാധിക്കും. എന്നാൽ മുതിർന്നവരിൽ തൈറോക്സിൻ്റെ തുടർച്ചയായ അളവ്, അതായത് മുതിർന്നവരിൽ തൈറോക്സിൻ്റെ തുടർച്ചയായ കുറവിന്, ഈ തൈറോക്സിൻ തുടർച്ചയായിട്ട് മുതിർന്നവരിൽ കുറയുന്നതിനാണ് നമ്മൾ മിക്സഡിമ എന്ന് പറയുന്നത്. അതിനാണ് മിക്സഡിമ എന്ന അവസ്ഥ. മിക്സഡിമ വന്ന ഒരു സ്ത്രീയെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. കുറഞ്ഞ ഉപാപചയ നിരക്ക്, മന്ദത, ഉറക്കക്കുറവ്, ശരീരഭാരം കൂടുക, ഉയർന്ന രക്തസമ്മർദ്ദം, ശരീരകലകളുടെ വീക്കം തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. അവർക്ക് കുറഞ്ഞ ഉപാപചയ നിരക്കുണ്ടായിരിക്കും, പിന്നെ മന്ദത ഉണ്ടായിരിക്കും, ഉറക്കത്തിന് കുറവുണ്ടായിരിക്കും, ശരീരഭാരം കൂടുണ്ടായിരിക്കും, ഉയർന്ന രക്തസമ്മർദ്ദം, BP ബ്ലഡ് പ്രഷർ കൂടുന്നു, പിന്നെ ശരീരകലകളുടെ വീക്കം, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. തൈറോക്സിൻ ഉൽപ്പാദനം കൂടിയാൽ നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നു. എന്താണ് ഹൈപ്പർ തൈറോയിഡിസം? ഹൈപ്പോതൈറോയിഡിസമുണ്ട്, ഹൈപ്പർ തൈറോയിഡിസം ഉണ്ട്. തൈറോക്സിൻ്റെ തുടർച്ചയായ അമിത ഉൽപ്പാദനം മൂലം അതായത് തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞാലാണ് ഹൈപ്പോതൈറോയിഡിസം. ഹൈപ്പോ എന്ന് പറയുമ്പോൾ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞാൽ ഹൈപ്പോ, എന്നാൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടിയാൽ ഹൈപ്പറാവുന്നു, ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ രണ്ട് ലക്ഷണങ്ങളാണ് ക്രെറ്റിനിസം, മിക്സഡിമ എന്നീ രണ്ട് രോഗങ്ങൾ, എന്നീ രണ്ട് അവസ്ഥകൾ. അതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നവയാണ് കുറഞ്ഞ ഉപാപചയ നിരക്ക്, മന്ദത, ഉറക്കക്കുറവ്, ശരീരഭാരം കൂടുന്നത്, ഉയർന്ന രക്തസമ്മർദ്ദം, ശരീരകലകളുടെ വീക്കം തുടങ്ങിയവ. എന്നാൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടിയാലാണ് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകുന്നത്. തൈറോക്സിൻ്റെ തുടർച്ചയായിട്ടുള്ള
അതായത് തുടരെ തുടരെ തൈറോക്സിന്റെ അമിത ഉൽപാദനം മൂലം തൈറോക്സിൻ സ്വാധീനിക്കുന്ന എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും ത്വരിതഗതിയിലാവുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഉയർന്ന ഉപാപചയ നിരക്ക്, നേരത്തെ പറഞ്ഞ അതായത് ഹൈപ്പോ തൈറോയിഡിസിന്റെ ലക്ഷണം തന്നെ നേരെ വിപരീതമായിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കും നമ്മൾ കാണിക്കുക. ഉയർന്ന ഉപാപചയ നിരക്ക്, കൂടിയ ശരീരതാപനില, കൂടുതൽ വിയർപ്പ്, കൂടിയ ഹൃദയമിടിപ്പ്, ഉറക്കമില്ലായ്മ, പിന്നെ ശരീരഭാരം കുറയുന്ന അവസ്ഥ, പിന്നെ വൈകാരികമായ ഒരു പ്രക്ഷുബ്ധത. ഗ്രേസ് എന്നത് ഇതിൻ്റെ ഒരു രോഗലക്ഷണമാണ്. നീണ്ടു നിൽക്കുന്ന ഹൈപ്പർ തൈറോയിഡിസം കണ്ണുകൾ പുറത്തേക്ക് തള്ളുന്ന ലക്ഷണത്തോടു കൂടിയ, അതായത് കണ്ണുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതിനെയാണ് ഗ്രേസ് രോഗത്തിന് കാരണമാണ്. ഗ്രേവ്സ് രോഗത്തിൻ്റെ ലക്ഷണമാണ് കണ്ണുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്. അപ്പോൾ ഈ നീണ്ടു നിൽക്കുന്ന ഹൈപ്പർ തൈറോയിഡിസം കണ്ണുകൾ പുറത്തേക്ക് തള്ളുന്ന രോഗത്തിന് കാരണമാവുന്നു. അടുത്തതായി ഗോയിറ്റർ എന്നൊരു രോഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. തൈറോക്സിൻ്റെ ഉൽപാദനത്തിന് അയഡിൻ അത്യാവശ്യമാണ്. തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നതിൽ അയഡിൻ അത്യാവശ്യമാണ്. ഈ അയഡിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നു. അയഡിൻ്റെ അഭാവം മൂലം തൈറോക്സിൻ്റെ ഉൽപ്പാദനവും തടസ്സപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ കൂടുതൽ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ തൈറോയിഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു. അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥി എന്ത് ചെയ്യുന്നു? ഈ സാഹചര്യത്തിൽ കൂടുതൽ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി കൂടുതൽ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച് അമിതമായി വളർന്നുകൊണ്ടിരിക്കും. അങ്ങനെ തൈറോയിഡ് ഗ്രന്ഥി അമിതമായി വളരുന്നത് മൂലം നമ്മുടെ തൊണ്ടയുടെ കഴുത്തിൻ്റെ ഭാഗം വീർത്ത് വീർത്ത് വരും. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഗോയിറ്റർ. അപ്പോൾ അയഡിൻ്റെ ഭാഗം മൂലമുണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ. അതാണ് ഗോയിറ്ററിനെ കുറിച്ച് നമുക്ക് അവിടെ പറയാനുള്ളത്. അപ്പോൾ തൈറോക്സിൻ എന്ന് പറയുന്ന, അതായത് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസിറ്റോണിനും. തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ കുറവ് മൂലം, കൂടുതൽ മൂലം എന്നീ കുറേ രോഗങ്ങൾ നമ്മളിപ്പോൾ പരിചയപ്പെട്ടു. ഇനി കാൽസിറ്റോണിൻ എന്ന മറ്റൊരു ഹോർമോണിനെ കുറിച്ച് പഠിക്കാം. കാൽസിറ്റോണിൻ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ, രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവുമായി ബന്ധപ്പെട്ടാണ് കാൽസിറ്റോണിൻ, അതിൻ്റെ പേരിൽ നിന്ന് നമുക്ക് കിട്ടും കാൽസിറ്റോണിൻ, കാൽസ്യത്തിൻ്റെ അളവിന് സംബന്ധിച്ചതാണ്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ. അപ്പോൾ രക്തത്തിലെ കാൽസിറ്റോണിൻ്റെ അളവ് കൂടുമ്പോൾ, രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കൂടുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ഈ തൈറോയിഡ് ഗ്രന്ഥി കാൽസിറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നു. അപ്പോൾ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കൂടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കൂടുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ് കാൽസിറ്റോണിൻ. അപ്പോൾ ഇത് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവിനെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അസ്ഥികളിൽ നിന്ന് കാൽസ്യം രക്തത്തിലേക്ക് കയറുന്ന പ്രവർത്തനം തടഞ്ഞു, അതായത് അസ്ഥികളിൽ നിന്ന് കാൽസ്യം രക്തത്തിലേക്ക് കയറുന്നുണ്ട്, ആ പ്രവർത്തനം തടയുന്നു. പിന്നെ രക്തത്തിലെ അധികമുള്ള കാൽസ്യത്തിൻ്റെ അസ്ഥികളിൽ സംഭരിക്കുന്നു. രക്തത്തിൽ അധികമായി കലർന്നു വരുന്ന കാൽസ്യത്തിൻ്റെ അളവിനെ, കാൽസ്യത്തിനെയൊക്കെ അസ്ഥികളിലൊക്കെ സംഭരിച്ച്, നമ്മുടെ എല്ലുകളിലൊക്കെ സംഭരിച്ച് വയ്ക്കുന്നതൊക്കെ ഈ ഹോർമോണാണ്. അതൊക്കെ പിന്നെ കാൽസ്യത്തിൻ്റെ അളവിനെ ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഈ ഹോർമോണാണ് ഇതെല്ലാം ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് പഠിക്കാൻ, ഇത്രയാണ് നമുക്ക് തൈറോയിഡ് ഗ്രന്ഥിയിൽ പഠിക്കാനുള്ളത്. അടുത്തതായി നമ്മൾ പാരാതൈറോയിഡ് ഗ്രന്ഥി കുറിച്ച് പഠിക്കുന്നു. എന്താണ് പാരാതൈറോയിഡ് ഗ്രന്ഥി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? തൈറോയിഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് പാരാതൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായിട്ടാണ് ഈ പാരാതൈറോയിഡ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത്. തൈറോയിഡ് ഗ്രന്ഥി മുൻപിലും അതിൻ്റെ തൊട്ട് പിന്നിലായി പാരാതൈറോയിഡ് ഗ്രന്ഥിയും കാണപ്പെടുന്നു. ഈ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പാരാതോർമോൺ. അതെല്ലാം പഠിക്കാനായിട്ട് പോകണം. പാരാതൈറോയിഡാണെങ്കിൽ പാരാതോർമോൺ, പാരാതൈറോയിഡാണെങ്കിൽ പാരാതോർമോൺ. പാരാതോർമോൺ എന്ന് പറയുന്ന ഹോർമോണാണ് പാരാതൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത്. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ വൃക്കകളിൽ നിന്ന് രക്തത്തിലേക്ക് കാൽസ്യത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുക, അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുക എന്നീ പ്രവർത്തനങ്ങളിലൂടെ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയാണ് ഈ ഹോർമോണിൻ്റെ ധർമ്മം. അപ്പോൾ എന്താണ് ഈ ഹോർമോൺ ചെയ്യുന്നത്? ഹോർമോൺ ചെയ്യുന്നത് എന്ന് വെച്ചാൽ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ, രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ വൃക്കകൾ നമ്മുടെ കിഡ്നിയിൽ നിന്ന് രക്തത്തിലേക്ക് കാൽസ്യത്തിൻ്റെ പുനരാകരണം സഹായിക്കുന്നു, അതിന് സഹായിക്കുന്നു. അതായത് ഈ കാൽസ്യം രക്തത്തിലേക്ക്
ആഗിരണം ചെയ്യുന്നു. കാൽസ്യത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് രക്തത്തിലേക്ക് രക്തത്തിലേക്ക് കാൽസ്യത്തിനെ എടുക്കുന്നു. അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്നു. ഈ അസ്ഥികളിലൊക്കെ കാൽസ്യം സംഭരിക്കുന്നത് കാൽസിറ്റോണിനാണ് ചെയ്യുന്നത്, ശരിക്കും അതൊക്കെ തടയുന്നു. അതുപോലെ പാരാതോർമോണും ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ ഈ ഹോർമോണിൻ്റെ പ്രധാന ധർമ്മങ്ങൾ. പാരാതോർമോണിൻ്റെയും കാൽസിറ്റോണിൻ്റെയും പ്രവർത്തനം പരസ്പരം വിരുദ്ധമാണെന്ന് അവരോട് വേറെ പ്രത്യേകം പറയുന്നുണ്ട്. അവിടെ ഒരു ചിത്രം കാണാൻ സാധിക്കും. അവിടെ ഒരു രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവിൻ്റെ ക്രമീകരണം, അതിനെക്കുറിച്ചുള്ളൊരു ഒരു ചിത്രീകരണം കാണാൻ സാധിക്കും. അതായത് അസ്ഥികളിൽ നിന്ന് കാൽസ്യം രക്തത്തിലേക്ക് കയറുന്ന പ്രവർത്തനം തടയുന്നു. അതിലൂടെ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് 9 മുതൽ 11 മില്ലിഗ്രാം. അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥി കാൽസിറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. തൈറോയിഡ് ഗ്രന്ഥി കാൽസിറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നു. അസ്ഥികളിൽ നിന്ന് കാൽസ്യം രക്തത്തിലേക്ക് വരുന്ന പ്രവർത്തനം തടയുന്നു. അങ്ങനെ അളവ് ക്രമീകരിക്കുന്നു. അപ്പോൾ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് പറയുന്നത് ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കൂടുമ്പോൾ ഇതാണ് തൈറോയിഡ് ഗ്രന്ഥി കാൽസിറ്റോൺ ഉൽപ്പാദിപ്പിക്കുകയും അത് അസ്ഥികളിൽ നിന്ന് രക്തത്തിലേക്ക് കലരുന്ന പ്രവർത്തനം തടയുകയും ചെയ്യുന്നു. പിന്നെ വൃക്കകളിൽ നിന്ന് രക്തത്തിൽ കാൽസ്യത്തിൻ്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്നു. അസ്ഥികളിൽ കാൽസ്യം സംഭവിക്കുന്നത് തടയുന്നു. പാരാതൈറോയിഡ് ഗ്രന്ഥിയാണ് പാരാതോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പാരാതൈറോയിഡ് ഗ്രന്ഥി പാരാതോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് മൂലം വൃക്കകളിൽ നിന്ന് രക്തത്തിലേക്ക് കാൽസ്യത്തിൻ്റെ പുനരാഗിരണത്തിന് സഹായിക്കുകയും അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുകയും ചെയ്യുന്നു. തൈമസ് ഗ്ലാൻഡ് പറഞ്ഞ മറ്റൊരു ഗ്ലാൻഡ് ഉണ്ട്. അടുത്തത് നമുക്ക് പഠിക്കാൻ പോകുന്നത് തൈമസ് ഗ്ലാൻഡിനെ കുറിച്ചാണ്. യൗവനകാലം വരെ മാത്രമുള്ള ഹോർമോൺ എന്ന് പറയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൗവന യുക്തയായിരിക്കുമ്പോഴാണ് ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ കാണുന്നത്. മാറലിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവീ ഗ്രന്ഥിയാണ് തൈമസ്. ശൈശവഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഈ ഗ്രന്ഥി പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ചെറുതാവുന്നു. അതായത് മാറലിൻ്റെ താഴെയായിട്ടാണ് ഈ അന്തസ്രാവി ഗ്രന്ഥി ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ്. ശൈശവഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഈ ഗ്രന്ഥി പ്രായപൂർത്തിയായതിനു ശേഷവും ചുരുങ്ങി ചെറുതാകുന്നു ശരീരത്തിൽ. അപ്പം നമ്മൾ പ്രായപൂർത്തിയാകും തോറും ആ ഗ്രന്ഥി എന്താ ചെയ്യുന്നത്, ചുരുങ്ങി ചെറുതായി വരുന്നു. ശരീരത്തിലെ രോഗപ്രതിരോധം, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും രോഗം വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നത് തടയുന്നത് ഈ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിൻ്റെയും പ്രവർത്തനത്തിനെയും നിയന്ത്രിക്കുക എന്നതൊക്കെയാണ് ഈ ഗ്രന്ഥിയുടെ പ്രധാന ധർമ്മം. തൈമോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഗ്രന്ഥിയാണ്. അപ്പോൾ തൈമസ് ഗ്രന്ഥിയാണ് തൈമോസിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. യുവത്വ ഹോർമോൺ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കാറുള്ളത്. കാരണം യുവത്വ കാലഘട്ടങ്ങളിൽ മാത്രമാണ് നമ്മളിത് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ യുവത്വ ഹോർമോൺ എന്നാണ് നമ്മളിതിനെ വിളിക്കുന്നത്. അടുത്തതായി അഡ്രീനൽ ഗ്രന്ഥി. എന്താണ് അഡ്രീനൽ ഗ്രന്ഥി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അഡ്രീനൽ ഗ്രന്ഥി വൃക്കകളുടെ മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കവിടെ വൃക്കയുടെ ഒരു ചിത്രം കാണിച്ചു തരുന്നുണ്ട്. ആ വൃക്കയുടെ മുകളിൽ കാണപ്പെടുന്ന ചെറിയൊരു ഭാഗമാണ് അഡ്രീനൽ ഗ്രന്ഥി. അഡ്രീനൽ ഗ്രന്ഥി വൃക്കയുടെ മുകളിലായി സ്ഥിതി ചെയ്യുന്നതാണ്. അഡ്രീനൽ ഗ്രന്ഥിയുടെ പുറംഭാഗം കോർട്ടക്സ് എന്നാണ് വിളിക്കുന്നത്. ഉൾഭാഗം മെഡുല്ല എന്നാണ് വിളിക്കുന്നത്. പുറംഭാഗം കോർട്ടക്സ് എന്നാണ് വിളിക്കുന്നത്. ഉൾഭാഗം മെഡുല്ല എന്നാണ് വിളിക്കുന്നത്. അഡ്രീനൽ ഗ്രന്ഥിയുടെ ഘടനയും ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളൊക്കെ എങ്ങനെയാണെന്നാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. കോർട്ടക്സിലെ കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ, പിന്നെ ലൈംഗിക ഹോർമോണുകൾ. മെഡുല്ലയിലോ മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്നത് എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ. അപ്പോൾ അഡ്രീനൽ ഗ്രന്ഥിയുടെ പുറംഭാഗം കോർട്ടക്സും ഉൾഭാഗം മെഡുല്ല എന്നാണ് അറിയപ്പെടുന്നത്. ഇനി കോർട്ടക്സിലൂടെയും മെഡുല്ലയിലൂടെയും വരുന്ന ഹോർമോണുകൾ, അഡ്രീനൽ ഗ്രന്ഥിയിലെ ഹോർമോണുകൾ കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ, ലൈംഗിക ഹോർമോണുകൾ. അവ കോർട്ടക്സിൽ, അതായത് അഡ്രീനൽ ഗ്രന്ഥിയുടെ പുറംഭാഗത്തെ കോർട്ടക്സ് എന്ന ഭാഗത്തിലൂടെ അവിടെ കൂടെ വരുന്നതാണ് കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ, ലൈംഗിക ഹോർമോണുകൾ.
എന്നാൽ മെഡുല്ല, ഉൾഭാഗമായ മെഡുല്ല, അവിടെ ഉണ്ടാകുന്ന ഹോർമോണുകളാണ് എപ്പിനെഫ്രിനും നോറെപ്പിനെഫ്രിനും. മാംസ്യം, കൊഴുപ്പ്, മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്നുള്ള ഗ്ലൂക്കോസ് നിർമ്മാണം, ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കൽ, പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കൽ, ഇതൊക്കെയാണ് കോർട്ടെക്സിലെ കോർട്ടിസോൾ ചെയ്യുന്നത്. കോർട്ടിസോൾ എന്ന ഹോർമോൺ മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്ന് ഗ്ലൂക്കോസിൻ്റെ നിർമ്മാണം ഈ മാംസ്യത്തിലൂടെയും കൊഴുപ്പിലൂടെയും ഗ്ലൂക്കോസിനെ നിർമ്മിച്ചെടുക്കുന്നു. പിന്നെ ശരീരത്തിലെ വീക്കം, പിന്നെ അലർജി ഇതിനൊക്കെ ഇല്ലാതാക്കുന്നത് കോർട്ടിസോളാണ്. പിന്നെ പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനത്തെ, നമുക്ക് പ്രതിരോധത്തിനായിട്ടുള്ള കോശങ്ങളുടെ പ്രവർത്തനത്തിനെ മന്ദീഭവിപ്പിക്കുന്നതും കോർട്ടിസോളാണ്. അടുത്തതായി കോർട്ടക്സിലെ ആൽഡോസ്റ്റിറോൺ. എന്താണ് ആൽഡോസ്റ്റിറോൺ ചെയ്യുന്നത്? ആൽഡോസ്റ്റിറോൺ ചെയ്യുന്നത് വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണജൽ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു, രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു, അതായത് ബ്ലഡ് പ്രഷർ BP ക്രമീകരിക്കുന്നുണ്ട്, രക്തസമ്മർദ്ദത്തിനെ ക്രമീകരിക്കുന്നുണ്ട്. മാത്രവുമല്ല വൃക്കയിലൂടെ പ്രവർത്തിച്ച ശരീരത്തിൻ്റെ ലവണജല, നമ്മുടെ ശരീരത്തിൽ ലവണജല സന്തുലിതാവസ്ഥ, ലവണജലം പാകപ്പെടുത്തി കൊണ്ടുപോകുന്നതും ആൽഡോസ്റ്റിറോണിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ്. പിന്നെ ലൈംഗിക ഹോർമോണുകൾ മെഡുല്ല എന്ന ഭാഗത്തിലൂടെ എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ എന്നീ രണ്ട് ഹോർമോണുകളാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ സിംപത്തറ്റിക് വ്യവസ്ഥയോട് ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നു. ഇതുവഴി ഇത്തരം സാഹചര്യങ്ങളിൽ പോരാടാനോ പിന്തിരിഞ്ഞോടാനോ നമുക്ക് കഴിയുന്നു. എപ്പിനെഫ്രിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് മൂലമാണ് അടിയന്തര സാഹചര്യങ്ങളിൽ, ഉദാഹരണത്തിന് പട്ടികൾക്ക് കടിക്കാൻ വരുമ്പോൾ അതൊരു അടിയന്തര സാഹചര്യമാണ് അല്ലേ, അപ്പം നമ്മൾ പേടിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, നമുക്ക് പിന്തിരിഞ്ഞോടാനും അല്ലെങ്കിൽ പോരാടാനൊക്കെയുള്ള ഒരു ഊർജം തരുന്നത് ഈ എപ്പിനെഫ്രിൻ ആണ്. എന്നാൽ നോറെപ്പിനെഫ്രിൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ഹോർമോൺ, അത് ഈ എപ്പിനെഫ്രിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ അധിക വായനയ്ക്കായി ഒരു ഭാഗം കൊടുത്തിട്ടുണ്ടല്ലോ കൂടുതലായി. വിശപ്പിനും ദഹന സഹായത്തിനും ഹോർമോണുകൾ. ഭക്ഷണപദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് ഗ്രെലിൻ. ഇത് ഹൈപ്പോതലാമസിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് വിശപ്പ് അനുഭവപ്പെടുന്നത്. ഭക്ഷണശേഷം ആമാശയം ഗ്രെലിൻ ഉൽപ്പാദനം നിർത്തുന്നതിലൂടെയാണ് ഹൈപ്പോതലാമസ് വിശപ്പില്ലാത്ത അനുഭവം ഉണ്ടാക്കുന്നത്. ഇതുകൂടാതെ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്യാസ്ട്രിൻ ആമാശയ ദഹന രസങ്ങളുടെ ഉൽപ്പാദനത്തിന് നിയന്ത്രിക്കുന്നു. പക്വശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സെക്രീറ്റിൻ പാൻക്രിയാസിൻ്റെ പ്രവർത്തനത്തിനെ ഉത്തേജിപ്പിക്കുകയും ആമാശയ രസത്തിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കുകയും ചെയ്യും. അന്തസ്രാവിഗ്രന്ഥികളായി പരിഗണിക്കപ്പെടാത്ത ഹൃദയം, വൃക്ക തുടങ്ങിയ അവയവങ്ങളും വിവിധ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സിംപത്തറ്റിക് വ്യവസ്ഥ ഉത്തേജിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ശാരീരിക പ്രവർത്തനങ്ങൾ കൂടുതൽ സമയം നിലനിർത്തുന്നത് എപ്പിനെഫ്രിൻ്റെയും നോറെപ്പിനെഫ്രിൻ്റെയും പ്രവർത്തനത്തിലൂടെയാണ്. മെഡുലയിലുള്ള എപ്പിനെഫ്രിൻ്റെയും നോറെപ്പിനെഫ്രിൻ്റെയും പ്രവർത്തനത്തിലൂടെയാണ് സിംപത്തറ്റിക് വ്യവസ്ഥ ഉത്തേജിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ശാരീരിക പ്രവർത്തനങ്ങളൊക്കെ കൂടുതൽ സമയം നിലനിർത്തുന്നത് ഈ എപ്പിനെഫ്രിനും നോറെപ്പിനെഫ്രിനും ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിലൂടെയാണ്. അപ്പോൾ ഇന്നത്തെ ഭാഗം ഇത്രയേ ഉള്ളൂ. അടുത്ത ഭാഗം തുടരുന്നു. അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ കൂട്ടുകാരെ.